Hello friends, welcome back to our channel. In this recipe, nalla tasty aayittulla kappayum muttayude recipe aanu. Thattayil nokke kittuna adhe taste enneyana idina. Adu pole thanne undaaki edukkanum valare eluppaanu. Appi tasty aayittulla kappayum muttayum engineyana thayaarakkunne nokkam. Adu pole ningal ente channel aadiyaayittana kaanunnathengil subscribe cheyyan marakkarudhu. Appo namukku recipe nokkam. Kappayum muttayum thayaarakkanulla kappa njan aadime vevichu vechittundu. Uppu manjal ittittana vevichu vechirikkunnathu. ഇതിനി മാറ്റി വെക്കാം ഒരു ബൗളിൽ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം In your pan, chudaki, then in shesham, adilaki, and a tablespoon, velchanedka. Idilaki velchanedatal and a kodala taste and dava. Idilakini, or a teaspoon, inji jadacha, the chertodka. Adapolthana, or a pachamolagina pagadi, and a chertodikinade. Itrim velpola pachamolagana, the gondana pagadi edtha. Pachamolagina velpa and serichu, or a pachamolago eredka. In either the night on the vartikodka. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ സബോള ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അധികം ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക സബോള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇതിൽ വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികൾ പച്ചച്ചുവയൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചച്ചുവൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കരുത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അധികം വലിയ പീസസ് ആവാനും പാടില്ല അതുപോലെ തന്നെ ചെറുതായി പോകാനും പാടില്ല ഇതുപോലെ വേണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ മുട്ടൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ച കപ്പ കൂടി ചേർത്ത് കൊടുക്കുക കപ്പ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കപ്പയൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം എല്ലാ കപ്പയും ഉടയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് പീസസ് ആയിട്ട് കിടക്കുകയും വേണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കപ്പയും മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ളൂ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ട് കുറച്ച് ചെറുതാക്കി എരിഞ്ഞ സബോളയും അതുപോലെ തന്നെ ചെറുതാക്കി എരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതുപോലെ സബോളയും പച്ചമുളകും ചേർക്കുമ്പോഴാണ് ആ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതെന്തായാലും ഇതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ തന്നെ ഇറച്ചി ചേർക്കാതെ ഉണ്ടാക്കിയ കപ്പ ബിരിയാണിയുടെ റെസിപ്പി കൂടി എൻ്റെ ചാനലിലുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക അതുപോലെ തന്നെ കുറേ റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക അപ്പോൾ ഈ മുട്ടയും കപ്പയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്